രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള അംബാസിഡർ വിന്റേജ് കാറുകളുടെ സംഗമത്തിന് തൃശൂർ തേക്കിൻകാട് മൈതാനം വേദിയായി. തമിഴ്നാട്, ബംഗളൂരു ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കാറുകളുമായി പ്രതിനിധികളെത്തി. ദ അംബാസിഡേഴ്സ് റൈഡേഴ്സ് ക്ലബ്ബായിരുന്നു സംഘാടകർ. പഴയ അംബാസിഡർ കാറുകൾ ആക്രിവിലയ്ക്ക് ഉടമകൾ വിറ്റഴിക്കുന്നതിൽ മനംനൊന്തായിരുന്നു അംബാസിഡർ പ്രേമികൾ ഒത്തുകൂടിയത്. രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ സർക്കാരിൻ്റെ അടുത്ത് നമ്മൾ പ്രത്യേകം പറഞ്ഞ് സൊസൈറ്റി ആക്ട് പ്രകാരം പറഞ്ഞിട്ടുള്ളതാണ്. അംബാസിഡർ കാറുകൾ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതിൻ്റെ നിലവിലുള്ള ആളുകൾ, കാരണം ഇതിന് കമ്പനി ഇപ്പോൾ നിലവിൽ ഇല്ലാത്ത സാഹചര്യത്തിൽ ആ കമ്പനി ഇല്ലെന്നുള്ളതിൻ്റെ പേരിൽ പല ആളുകളും അംബാസിഡർ കാറിൽ നിന്ന് ഉപേക്ഷിച്ച് അത് പൊളിക്കാൻ കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിനെ ഒന്ന് തച്ചടയ്ക്കാനും നിലവിൽ റോഡുകളിൽ ഇന്നുള്ള കാറുകൾ സുരക്ഷിതമായ രീതിയിൽ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ പ്രോത്സാഹനവും എല്ലാ പ്രൊമോഷനും ഈ ക്ലബിന്റെ നേതൃത്വത്തിൽ നമ്മൾ നൽകി വരുന്നുണ്ട്. 1949 മോഡൽ ഓക്സൽ വെലോക്സ് കാർ, 1966 മോഡൽ മാർക്ക് II അംബാസിഡർ, 1975 മോഡൽ അംബാസിഡർ ടാക്സ് എന്നിവയെല്ലാം എടുത്തു പറയേണ്ടവയാണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധ ടാങ്ക് നിർമ്മിക്കാനുള്ള സാമഗ്രികൾ കൊണ്ട് നിർമ്മിച്ച ഓക്സൽ വെലോക്സ് കാറിന് ഇപ്പോഴും ആ രാജകലയുണ്ട്. ഒട്ടേറെ ആളുകൾ തേക്കിൻകാട് മൈതാനിയിൽ സംഘടിപ്പിച്ച പ്രദർശനം കാണാനായി എത്തി. കൂട്ടായ്മയ്ക്കുള്ളിൽ ഇപ്പോൾ പകുതി പേര് പ്രവാസി ലോകത്ത് ജോലി ചെയ്യുന്ന കാരണം കൊണ്ട് അവരുടെ കാറുകൾ ഇവിടെ എത്തില്ല. അപ്പോൾ അങ്ങനെ കുറേ കാറുകൾ വരാതിരുന്നിട്ടുണ്ട്. 122 മെമ്പേഴ്സ് ഇപ്പോൾ ഓൾറെഡി ഇതിൽ പങ്കെടുക്കാൻ തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ രണ്ടാം ലോക യുദ്ധകാലത്ത് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്ന ടാങ്കിൻ്റെ ഇതുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള 1949 വാഹനം അവിടെ കൊണ്ട് ഇട്ടിട്ടുണ്ട്. അതുപോലത്തെ തൃശ്ശൂർക്കാരൻ്റെ ഒരു വാഹനമാണ്. പിന്നെ അതിനോട് ബന്ധപ്പെട്ട് ഒരു കോൺഗ്രസ് ഒരു തൃശ്ശൂർക്കാരൻ്റെ അദ്ദേഹം കൊടുത്തൊരു മെക്കാനിക്കാണ് സുബ്രേട്ടൻ, അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത്രയും കാറുകൾ ഇനി കൊണ്ട് വേല് പല വണ്ടികളും. കേരള കൗമുദി.